താമരശ്ശേരി യുവാവിന് നേരെ ലഹരി മാഫിയുടെ ആക്രമണം. കുടിക്കല്ലുമാരം സ്വദേശി നവാസിനെ വടിവാളുകൊണ്ട് വെട്ടി. സമീപത്ത് രണ്ട് വീടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോടും ചേർന്നു. മിഥില, എന്താണ് സംഭവം? എന്തിനാണ് നവാസിനെ ആക്രമിച്ചത്? വിവരങ്ങൾ സുഹൈലെ, ഇന്ന് വൈകിട്ട് 6:00 ഈ ഒരു സംഭവം ഉണ്ടായത്. കുടിക്കിലുമാരം അങ്ങാടിയിലെ വ്യാപാരിയായ നവാസിന് നേരെയാണ് ആദ്യം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ലഹരി മാഫിയ സംഘം വടിവാൾ, കൊടുവാൾ, കത്തി തുടങ്ങിയ ആയുധങ്ങളുമായി എത്തിയാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. നവാസിന്റെ കൈക്ക് വെട്ടുകയായിരുന്നു. തൊട്ടടുത്തുള്ള കടയിലേക്ക് നവാസ് ഓടിക്കേറിയത് കൊണ്ടാണ് കൂടുതൽ അപകടം, അല്ലെങ്കിൽ കൂടുതൽ പരിക്ക് പറ്റാതിരുന്നത്. തുടർന്ന് അക്രമി സംഘം അടുത്തുള്ള അങ്ങാടിക്ക് സമീപമുള്ള തെക്കേ കുടുക്കിൽ മജീദിന്റെ വീട്ടിലെത്തി. ഈ മജീദ് ആ സമയത്ത് നവാസിനെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസുമായി പോകാനിരിക്കുകയായിരുന്നു ഈ ഒരു അക്രമി സംഘം മജീദിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ ഈ ജീപ്പിലെത്തിയ ഈ ലഹരി മാഫിയ മജീദിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ മജീദ് വീട്ടിനുള്ളിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ ഒരു അക്രമി സംഘം വാതിൽ വെട്ടിപ്പൊളിച്ചത്. വാതിൽ വെട്ടിപ്പൊളിക്കുകയും ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വാതിൽ പൂർണ്ണമായും തകർക്കാൻ കഴിയാത്തതിനാൽ മുൻവശത്തെ വാതിലും വെട്ടിപ്പൊളിച്ച് പിന്നീട് തിരിച്ചു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരാളുടെ ഈ കയ്യേലി കുന്നുമൽ, സമീപത്തുള്ള കയ്യേലി കുന്നുമൽ ജലീലിന്റെ വീട്ടിലെത്തിയത്. ഇവിടെയും സമാനമായ രീതിയിൽ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ പ്രതിരോധിച്ചു. ഇത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ താമരശ്ശേരി DYSP നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലഹരി സിരകളിൽ കയറിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാകുന്നു ഇത്തരം സംഘങ്ങൾ. വലിയ ജാഗ്രത വേണം, കർശന നടപടിയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.